മലയാളത്തിന്റെ പ്രിയകവി സുഗതകുമാരിയുടെ വിയോഗത്തിന്റെ സങ്കടത്തിലാണ് ആറന്മുളയും. സ്ഥിരതാമസം ആറന്മുളയിൽ അല്ലാതിരുന്നിട്ടും എന്നും അമ്മയുടെ തറവാട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തോട് ആത്മബന്ധമായിരുന്നു അവർക്ക്. തിരുവാറന്മുള പാർത്ഥസാരഥിയുടെ കിഴക്കേ നടയിൽ അമ്പലമണി മുഴക്കം കേൾക്കുന്ന വാഴുവേരിൽ തറവാട്. തുലാവർഷപ്പച്ചയിൽ മേഘം വന്നു തൊട്ടപ്പോൾ സുഗത കുറിഞ്ഞിപ്പൂക്കൾ വിരിയിച്ച തറവാട്. അമ്മ കാർത്യായനിയമ്മയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജന്മഗൃഹം. അച്ഛൻ ബോധേശ്വരന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കൗമാരവും യൗവനവും ചെലവിട്ടപ്പോഴും വാഴുവേരിൽ തറവാട് എന്നും എപ്പോഴും കവയിത്രിയുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നായിരുന്നു. ആറന്മുളക്കാരും ആ സ്നേഹം കവയിത്രിക്ക് തിരികെ നൽകിക്കൊണ്ടേയിരുന്നു. പത്തനംതിട്ടയ്ക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയിട്ടും ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ സുഗതകുമാരി ഓടിയെത്തി. സമരസമിതിയുടെ ജനറൽ കൺവീനറായി. ഒരു കാലത്തും ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതല്ല, ഞങ്ങൾ വിജയം നേടിയെടുക്കുന്നതുവരെ ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. ഗുരുതരാവസ്ഥയിലായി ആശുപത്രി കിടക്കയിലായപ്പോഴും ആറന്മുളക്കാർ പ്രാർത്ഥനയിൽ മുഴുകി. ഇന്ന് വാഴുവേലിൽ തറവാട് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ്. സുഗതയുടെ കവിതകളുടെ പേരും പേറി ഒരുപാട് വൃക്ഷങ്ങളും. ഒരില പോലും ഇറുക്കാതെ ചെറുപ്പത്തിൽ സുഗത കാത്തുവെച്ച ചെടികളുടെ തണലിൽ ഇനി ഓർമ്മകൾ, ഒപ്പം ആറന്മുളക്കാരുടെ മനസ്സിലും. ബിദിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. അഴലിൻ പതാളത്തിലൊളിക്കിലും ഏതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും ഹൃദയം.